സ്ഥിരമായി കേരളത്തിലെ എല്ലാ കുത്തിത്തിരിപ്പ് സമരങ്ങളിലും മുൻനിരയിൽ കാണാൻ കഴിയുന്ന ഒരു സി ആർ നീലകണ്ഠൻ ഉണ്ട്. ആരാണ് അയാൾ? പലരും പ്രത്യേകിച്ച് യുവതലമുറ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അദ്ദേഹം വേറെ ആരുമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന കെൽട്രോണിൽ നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി പെൻഷനായ ആളാണ്. കെൽട്രോൺ ജീവിതത്തിനിടെ 4 വർഷം ഗൾഫിലും പോയി പണിയെടുത്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 1 വർഷം പരിശീലനം നേടിയത് ഭാവ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ നിന്നുമാണ്. ഈ കക്ഷിയാണ് ബോബനും മോളിയും എന്ന കാർട്ടൂൺ കഥയിലെ കഥാപാത്രത്തെ പോലെ കേരളത്തിലെ എല്ലാ കുത്തിത്തിരിപ്പ് സമരങ്ങളിലും കാണാൻ കഴിയുന്ന സി ആർ നീലകണ്ഠൻ. ബാർക്കിൽ പരിശീലനം നടത്തിയ പുള്ളി 2017 പങ്കെടുത്ത സമരമായിരുന്നു കൊച്ചി ഇടമൺ പവർ ഹൈവേക്കെതിരെയുള്ള സമരം. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടി ലൈൻ സ്ഥാപിച്ചാൽ അതിൽ നിന്ന് അണുപ്രസരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരോടൊപ്പം സമരം ചെയ്തയാളാണ്. എങ്ങനെയുണ്ട്? അടിപൊളി ശാസ്ത്രജ്ഞൻ. ഈ ഐറ്റത്തിന് പരിശീലനം കൊടുത്തതോർത്ത് ബാർക്കുകാർ തൂങ്ങിച്ചെത്ത് കാണും. ഗെയിൽ സമരം നടക്കുന്ന സമയം സി എൻ ജി വാതകം വീടുകളിലെ പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ആളാണ്. എഞ്ചിനീയർ സാറ് പറഞ്ഞതോടെ മറ്റ് വെട്ടുകിളികളും അത് തൊണ്ട തൊടാതെ വിഴുങ്ങി. ഇന്ന് മലബാറിലെ എല്ലാ ജില്ലകളിലും വീടുകളിൽ പൈപ്പുകളിലൂടെ സി എൻ ജി എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അത് കമ്മീഷൻ ചെയ്യും. മംഗലാപുരത്തെ ചില വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ് ഗെയിൽ പദ്ധതിയെന്ന് എല്ലാ അങ്ങാടികളിലും വന്ന് നിന്ന് മൈക്ക് കെട്ടി ഘോരഘോരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ നീലകണ്ഠൻ. സി എൻ ജി വാതകം ഉപയോഗിച്ചോടുന്ന മഞ്ഞയും പച്ചയും നിറങ്ങളിലുള്ള ഓട്ടോകളാണ് ഇന്ന് ഈ അങ്ങാടികളിൽ നിറയെ. അതിൽ ഈ നീലാണ്ടനും കയറി യാത്ര ചെയ്തിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസം! നീലാണ്ടൻ്റെ വാക്കും കീറച്ചാക്കും ഒരേ സ്റ്റാൻഡേർഡാണ്. ഒരു പദ്ധതി മുടക്കാൻ എന്ത് കളവും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിലൊക്കെ പരീക്ഷിച്ചറിഞ്ഞതാണ് സി എൻ ജി ഇന്ധനത്തിൻ്റെ മെച്ചം. അതേ ഇന്ധനം കേരളത്തിൽ ലഭിക്കുന്ന പദ്ധതിയാണ് ഈ സാറന്മാരൊക്കെ കൂടി എതിർത്തത്. എന്നാലും ഈ സാറ് സാറിനെ തന്നെ വിളിക്കുന്നത് പരിസ്ഥിതിവാദി എന്നാണ്. മൂന്നാറിൽ രാപ്പകൽ സമരത്തിനിടെ സമരപ്പന്തലിലെ സൗകര്യം പോരാതെ തോന്നിയപ്പോൾ ഓടി വന്ന് ഇന്നോവയിൽ പോയിരുന്ന് എ സി ഇട്ട് ഉറങ്ങിയതുപോലെ വളരെ സിമ്പിളാണ് പുള്ളി പുള്ളിയുടെ ജീവിതവും. ഈ സാറ് 2015 വരെ ജോലി ചെയ്തിരുന്നത് അരൂരിലെ കെൽട്രോണിലാണ്. കാക്കനാട് നിന്ന് അരൂർ വരെ 4 വരിപ്പാതയിൽ യാത്ര ചെയ്യുന്ന ഇതേ സാറാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാത വികസിപ്പിക്കാതിരിക്കാൻ സമരം നടത്തിയത്. അതാ സമരത്തിന് മുന്നിൽ നിന്നത്. ദേശീയപാത വികസിപ്പിക്കുന്നതിനെതിരെ ഡീസലും കത്തിച്ച് ഇയാൾ കേരള വാഹനജാഥയൊക്കെ നയിച്ചിട്ടുണ്ട്. കെൽട്രോണിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരിക്കെയാണ് ഈ കലാപരിപാടിയൊക്കെ നടത്തിയത്. പിന്നെ കെൽട്രോൺ എങ്ങനെ ഗതി പിടിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. മുൻ എസ് എഫ് ഐക്കാരനാണ് കേട്ടോ, തീപ്പൊരിയാണ്. പിണറായി സഖാവിന് ചില ആളുകളെ റീഡ് ചെയ്യുന്നതിനുള്ള കൃത്യത ഉറപ്പിക്കാൻ പറ്റിയ ഉദാഹരണമാണ് ഈ നീലകണ്ഠൻ. ടെക്നോക്രാറ്റായി പാർട്ടിയെയൊക്കെ പാർട്ടിക്കാരെയും ഉപദേശിക്കാൻ തുടങ്ങിയ സമയത്തെ സഖാവിന് സാറിനെ ഏകദേശം പിടികിട്ടി. പിന്നെ അങ്ങോട്ടടുപ്പിച്ചിട്ടില്ല. അതിൻ്റെ ഇച്ഛാഭംഗത്തിലാണ് പിണറായി വിരുദ്ധ നേർച്ചകൾ നടത്തുന്നത്. പണ്ട് പിണറായി വിജയൻ താമസിക്കുന്നത് രമ്യധർമ്മത്തിലാണെന്ന് പറഞ്ഞത് ഈ ചങ്ങായിയാണ്. എറണാകുളം പട്ടണത്തിനടുത്ത് കാക്കനാട് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലെ മോശമല്ലാത്തൊരു വീട്ടിൽ താമസിക്കുന്ന സാറാണ് 2 നില വീടുള്ള പിണറായിയെ ഓഡിറ്റ് ചെയ്തത്. സാറിൻ്റെ ലാവ്ലിൻ സാഹിത്യം പിണറായിയുടെ വക്കീൽ കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് ആ കേസ് തള്ളാൻ കോടതി തീരുമാനിച്ചതെന്നൊരു ശ്രുതി പിന്നാമ്പുറത്തുണ്ട്. ഒടുവിൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയെ മുൻനിർത്തിയായിരുന്നു അംഗം. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയിൽ വരെ കണ്ടു. ഏതായാലും സാറിൻ്റെ നേർച്ചകളുടെ ഫലമായി ഭരണത്തുടർച്ച എന്ന ചരിത്രത്തിലെ അപൂർവതയും പിണറായി സഖാവിന് സ്വന്തമായി. നഗരത്തിലെ ജീവിതവും പെൻഷനുകളുടെ സുരക്ഷിതത്വം ഒക്കെയായി ജീവിക്കുന്ന ഈ ഏമാനാണ് നാട്ടിലെ ഓരോ വികസനത്തെപ്പറ്റിയും ഇല്ലാ കഥകൾ പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കുന്നത്. നഗരങ്ങളിൽ ജീവിച്ച ഗ്രാമവിശുദ്ധിയെക്കുറിച്ച് ഉപന്യാസം എഴുതുന്ന കുറേ കപടന്മാരുണ്ട്. പൊതുപണം ശമ്പളമായി വാങ്ങി പോക്കറ്റിലിട്ട് ഒരു പണിയും എടുക്കാതെ ഉടായിപ്പ് കാണിച്ച് തെക്ക് വടക്ക് നടന്ന് ഇവരൊക്കെ അള്ളുവെച്ചില്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനമൊക്കെ 10 വർഷം മുൻപ് പൂർത്തിയായത്. ഒരു വർഷം വൈകിയതിന് 2000 കോടി അധിക ചെലവ് വെച്ച് നോക്കിയാലും 20,000 കോടി രൂപയാണ് ഇവരൊക്കെ ചേർന്ന് നാടിനെ നഷ്ടപ്പെടുത്തിയത്. നല്ല വൈദ്യുതി ഉറപ്പാക്കാനായി, നല്ല ഗതാഗത സംവിധാനങ്ങൾക്കായി, നല്ല നെറ്റ് കണക്ടിവിറ്റിക്കായി, നല്ല യാത്രയ്ക്കായിക്കൊക്കെ ആരംഭിക്കുന്ന ഓരോ പദ്ധതിയും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കണം.
എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എല്ലാ പ്രിവിലേജുകളും ആസ്വദിച്ച് ജീവിച്ചിട്ട് ഇത്തരം പദ്ധതികളെ തടസ്സപ്പെടുത്താൻ നടത്തുന്ന ഉടായിപ്പ് പരിപാടികളൊക്കെ നീലാണ്ടന്മാരൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതങ്ങളാണ് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. ഇവന്മാരെയൊക്കെ തെരുവിൽ ചോദ്യം ചെയ്യാൻ ജനം തയ്യാറാകുന്ന കാലം അതിവിദൂരമല്ല.